ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്ഡ്. ഇന്ത്യ കണ്ട പ്രധാനമന്ത്രിമാർ ആകെ 15 പേർ. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി അടക്കം അത്രയും പേരാണ് ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായത്. ഇവരിൽ 3 പേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു, നെഹ്റു കുടുംബത്തിൽ നിന്ന്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ ആ സ്ഥാനത്തെത്തിയ വ്യക്തിയും. 5 തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ തൊട്ട് പിന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ പുത്രി തന്നെ. 4 തവണ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന അടുത്തയാൾ ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ രാജീവ് ഗാന്ധിയായിരുന്നു. നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. യൂറോപ്യന്മാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയാകുന്ന നാളുകൾ സ്വപ്നം കണ്ടു നടന്ന ഒരു ബാലനുണ്ടായിരുന്നു. പഠനകാലത്ത് തന്നെ ദേശീയതയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആ ചെറുപ്പക്കാരൻ പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര മുന്നേറ്റങ്ങളുടെ മുൻനിരയിലെത്തി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വതന്ത്രഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റു. ഇന്ത്യ ചരിത്രത്തിലെന്ന പോലെ ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തിയുടെയും ജീവിതത്തിലെ മറ്റൊരു യുഗം അവിടെ ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം ലോകരാജ്യങ്ങൾക്കെല്ലാം മാതൃകയായ മഹത് രാജ്യമായി ഇന്ത്യയെ വാർത്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന വിശേഷണം നെഹ്റുവിനെ തേടിയെത്തിയത്. ജനങ്ങളുടെ മനസ്സറിയാൻ വിദഗ്ധനായിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ ഏറ്റവും വലിയ 2 ദൗർബല്യങ്ങളുടെ മേൽ വിജയം നേടിയ മനുഷ്യനാണ് നെഹ്റു. അദ്ദേഹത്തിന് ഭയം എന്തെന്നറിഞ്ഞുകൂടാ, വെറുപ്പ് എന്തെന്നും അറിയില്ല. ജവഹർ എന്ന വാക്കിന് രത്നം എന്നാണ് അർത്ഥം. 1889 നവംബർ 14 അലഹബാദിലെ ഒരു ധനിക കുടുംബത്തിലാണ് ഇന്ത്യയുടെ രത്നം ജനിച്ചത്. അച്ഛൻ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപ് റാണി, വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ സിംഗും സഹോദരിമാർ. കുട്ടിക്കാലത്ത് കൊട്ടാരം പോലുള്ള വലിയ വീട്ടിൽ ജവഹർലാൽ മിക്ക സമയവും ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടി. അധ്യാപകർ വീട്ടിൽ വന്നാണ് ജവഹറിനെ പഠിപ്പിച്ചിരുന്നത്. 15 വയസ്സിൽ ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിൽ ഉപരിപഠനത്തിനായി ചേർന്നു. ബുദ്ധിമാനായ ആ വിദ്യാർത്ഥി ഇംഗ്ലണ്ടിലെ അധ്യാപകരുടെ കണ്ണിലുണ്ണിയായി മാറി. പാഠപുസ്തകങ്ങൾക്ക് പുറമെ കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ജവഹർലാൽ നെഹ്റു നല്ല അറിവ് നേടി. 1907 കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്ന ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്ത ശേഷം 1912 ഇന്ത്യയിൽ തിരിച്ചെത്തി. അച്ഛനോടൊപ്പം പ്രാക്ടീസ് ആരംഭിക്കുകയും അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി ചേരുകയും ചെയ്തു. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കാണുന്നത് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ജീവിതകാലം മുഴുവൻ നീണ്ട സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു ആ കൂടിക്കാഴ്ച. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്താണ് നെഹ്റു സ്വാതന്ത്ര്യസമരത്തിൽ സജീവമാകുന്നത്. 1921 പലപ്പോഴായി 9 വർഷം നെഹ്റു ജയിലിൽ കഴിഞ്ഞു. വായിക്കാനും കൂടുതൽ ചിന്തിക്കാനും എഴുതാനുമുള്ള അവസരമായിരുന്നു നെഹ്റുവിന് ജയിൽ ജീവിതം. വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചത് ജയിലിൽ വച്ചാണ്. നേതൃപാഠവും ബുദ്ധിശക്തിയും സേവന സന്നദ്ധതയും കൊണ്ട് നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രവർത്തകരുടെ മുൻനിരയിലെത്തി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നെഹ്റു മുൻനിരയിലായിരുന്നു.
1946 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായി. അന്ന് അദ്ദേഹത്തിന് 57 പ്രധാനമന്ത്രി പദത്തിൽ കനത്ത വെല്ലുവിളികളാണ് ജവഹർലാൽ നെഹ്റുവിനെ കാത്തിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് അഭയാർത്ഥികളായ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പുനരധിവാസം, രാജ്യത്തുടനീളം പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം നിയന്ത്രിക്കാൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ക്ഷമയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. 1948 രാജ്യം ഞെട്ടിത്തരിച്ച ആ സംഭവമുണ്ടായി. ഗാന്ധിജി വധിക്കപ്പെട്ടു. രാഷ്ട്രപിതാവിൻ്റെ മരണത്തിൽ ദുഃഖം താങ്ങാനാവാതെ ഇടറുന്ന സ്വരത്തിൽ നെഹ്റു പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം അകന്നു പോയിരിക്കുന്നു. എങ്കിലും ആ കൂരിയിരുട്ടിലും രാജ്യത്തിന് തനിക്കാവും വിധം പ്രകാശം തെളിയിക്കുവാൻ നെഹ്റു ശ്രമിച്ചു. രാഷ്ട്ര പുരോഗതിക്കായി പല നയങ്ങളും നടപ്പിലാക്കിയ നെഹ്റു അന്താരാഷ്ട്ര രംഗത്ത് സമാധാനം നിലനിർത്താൻ മുൻകൈ എടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശ്രമബലമായാണ് ചേരിചേര പ്രസ്ഥാനം ആരംഭിച്ചത്. 1964 May 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. ഇന്ത്യയിൽ കൂടുതൽ കാലം പ്രധാനമന്ത്രി, ആകെ 6130 കൂടുതൽ തവണ പ്രധാനമന്ത്രി, 5 കാലാവധി പൂർത്തിയാക്കിയ ആദ്യ പ്രധാനമന്ത്രി തുടങ്ങിയ റെക്കോർഡുകൾ ജവഹർലാൽ നെഹ്റുവിന് സ്വന്തമാണ്. കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികൾക്കിടയിൽ ചാച്ചാജി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ November 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. 2 രാജ്യത്തിൻ്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഒരേ ഒരാളേ ഉള്ളൂ ഇന്ത്യയിൽ, ഗുൽസരിലാൽ നന്ദ. 2 ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത് ആകെ 30 പ്രധാനമന്ത്രിയായിരിക്കെ ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിനെ തുടർന്ന് 1964 May 27 നന്ദ രാജ്യത്തിൻ്റെ ആദ്യ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത്. നെഹ്റു മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അപ്പോൾ ഗുൽസരിലാൽ നന്ദ. 16 അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നുള്ളൂ. പിന്നീട് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതിനെ തുടർന്ന് 1966 January 11 ഗുൽസരിലാൽ നന്ദ വീണ്ടും ആക്ടിംഗ് പ്രധാനമന്ത്രിയായി. January 24 ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി അദ്ദേഹം ആ സ്ഥാനമൊഴിഞ്ഞു. ഇന്നത്തെ പാകിസ്ഥാനിൽപ്പെട്ട സിയാൽകോട്ടിൽ 1898 ജനിച്ച ഗുൽസരിലാൽ നന്ദ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത്. INDUC എന്ന തൊഴിലാളി സംഘടനയ്ക്ക് തുടക്കം കുറിച്ച അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാനും കേന്ദ്രമന്ത്രിയുമായും ഒക്കെ ശോഭിച്ചിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു നന്ദ. 1998 January 15 അദ്ദേഹം അന്തരിക്കുന്നത്. October 2 ജന്മദിനം ആഘോഷിക്കുന്ന 2 ഇന്ത്യയിലുണ്ട്. ഒരാൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, മറ്റേയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി. നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയാവാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി രാജ്യം കണ്ടെത്തിയ നേതാവാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി 1964 June 9 ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. വളരെ വിനയപരനും ത്യാഗസമ്പന്നനുമായ അദ്ദേഹം ലളിതമായ ജീവിതം എക്കാലവും കാത്തുസൂക്ഷിച്ചു. അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഒരു ഭരണാധികാരിയല്ല, രാജ്യത്തെ സേവിക്കുന്ന പരിചാരകൻ മാത്രമാണ്. ഉത്തർപ്രദേശിലെ കാശിയിൽ 1904 October 2 ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത്. അദ്ദേഹത്തിന് 1.5 അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മയുടെ വീട്ടിലാണ് വളർന്നത്. സ്വഭാവശുദ്ധി, സത്യസന്ധത, ദൃഢനിശ്ചയം എന്നീ ഗുണങ്ങൾ അമ്മയിൽ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ലാൽ ബഹദൂറിൻ്റെ കുട്ടിക്കാലം. എങ്കിലും പഠിപ്പ് മുടക്കിയില്ല. പെരുമാറ്റം കൊണ്ട് അധ്യാപകരുടെയും സഹപാഠികളുടെയും ഒക്കെ ആദരവ് ചെറുപ്പത്തിലെ അദ്ദേഹം നേടിയെടുത്തു. 11 അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. ലാൽ ബഹദൂർ ഗാന്ധിജിയെ കണ്ടു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിന് തറക്കല്ലിടാൻ എത്തിയതായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയുടെ പ്രസംഗം കേട്ടതോടെ ശാസ്ത്രി തികഞ്ഞ ഗാന്ധിഭക്തനായി മാറി.
1921 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ 16-കാരനായ ലാൽ ബഹദൂർ ശാസ്ത്രിയും സമരരംഗത്തെത്തി. തുടർന്ന് അറസ്റ്റിലുമായി പെട്ടെന്ന് തന്നെ മോചിപ്പിക്കപ്പെട്ടു. 1925 ലാൽ ബഹദൂർ കാശി വിദ്യാപീഠത്തിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ശാസ്ത്രി ബിരുദമെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയായത്. പിന്നീട് സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്ത ശാസ്ത്രി ആകെ 9 കൊല്ലത്തോളം ജയിലിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം പല ഉയർന്ന പദവികളും വഹിച്ചു. ഉത്തർപ്രദേശിൽ ആഭ്യന്തരമന്ത്രിയായി, 1952 കേന്ദ്ര റെയിൽവേ മന്ത്രിയായി. എന്നാൽ 1956 തീവണ്ടി അപകടങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചു. 1961 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. അക്കാലത്ത് കാശ്മീരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്ന അവസ്ഥ വന്നു. ശാസ്ത്രി കാശ്മീർ സന്ദർശിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുമായി കൂടിയാലോചന നടത്തി പ്രശ്നം രമ്യമായി പരിഹരിച്ചു. ഈ സംഭവം അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കി. 1964 പ്രധാനമന്ത്രിയായ ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു പാകിസ്ഥാന്റെ ഇന്ത്യൻ ആക്രമണം. സമാധാനം ആഗ്രഹിച്ചിരുന്ന ഇന്ത്യ ആദ്യമൊന്നും തിരിച്ചാക്രമിച്ചില്ല. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിലാകുന്നുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ശക്തമായ പ്രത്യാക്രമണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ യുദ്ധസജ്ജരായി. പിന്നീട് ഇന്ത്യൻ സൈന്യത്തിന് ആഹ്ലാദിക്കാനുള്ള ദിനങ്ങളായിരുന്നു. നമ്മുടെ സൈനികർ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും പിടിച്ചടക്കി. ഒടുവിൽ ലാഹോറും സിയാൽകോട്ടും വരെ ഇന്ത്യയുടെ കൈവശമായി. പാകിസ്ഥാൻ നാണം കെട്ട് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി. അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ വെടിനിർത്തലിന് ഉത്തരവിട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം ഉണ്ടാക്കാൻ സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിൽ ചർച്ച നടത്താമെന്ന് തീരുമാനമായി. 1966 ജനുവരി 10 താഷ്കൻഡിൽ വച്ച് ഇന്ത്യക്ക് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനു വേണ്ടി പ്രസിഡന്റ് അയൂബ് ഖാനും കരാറിൽ ഒപ്പുവച്ചു. ഇതാണ് ലോകശ്രദ്ധ ആകർഷിച്ച താഷ്കൻഡ് കരാർ. സമാധാന കരാർ ഒപ്പിട്ടതിൻ്റെ പിറ്റേന്ന് വെളുപ്പിന് ഹൃദയസ്തംഭനം മൂലം ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു ശാസ്ത്രിയുടെ ജീവിതം. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി.